കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമുള്ള തിരുനാമം ഈ വിശുദ്ധ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ നമ്മുടെ മധ്യ വാഴ്ത്തപ്പെടട്ടെ. അതിരാവിലെ തിരുസനിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ട ആത്മീക ശുശ്രൂഷയിലേക്ക് പൗർവിഷൻ ടിവിയുടെ എല്ലാ മാന്യപ്രേക്ഷകരെയും സന്തോഷത്തോടെ വന്ദനം ചൊല്ലുന്നു. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ വ്യത്യസ്ത ടൈം സോണുകളിൽ ഇരുന്നു കൊണ്ട് വളരെ പ്രാർത്ഥനാപൂർവം ഈ ആത്മീക ആരാധനയിൽ സാക്ഷ്യം വഹിക്കുന്ന എല്ലാ പ്രിയമുള്ളവരെയും സ്വർഗീയ പിതാവായ ദൈവം ഈ പ്രഭാതത്തിൽ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ പോയ ഒരാഴ്ചവട്ടക്കാലം മുഴുവൻ ദൈവം നമ്മെ അതിശയകരമായി അത്ഭുതകരമായി സൂക്ഷിപ്പാനും പരിപാലിപ്പാനും ഇടയായി. നമ്മുടെ ജീവനും ഭക്തിക്കും ആവശ്യമായ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഉന്നതത്തിലെ ദൈവം നമ്മുടെ മേൽ ചൊരിഞ്ഞു. ദൈവം നമ്മെ അത്ഭുതകരമായി പോറ്റി പുലർത്തി നടത്തുവാനിടയായി. ഒരു പുതിയ ആഴ്ചയുടെ ആരംഭ ദിവസത്തിൻ്റെ പ്രഭാതം കൂടെ നമുക്ക് കാണുവാൻ വലിയവനായ ദൈവം നമുക്ക് നൽകിയ വലിയ ഭാഗ്യ പദവികൾക്കായി നമുക്ക് പ്രിയമുള്ളവരെ ദൈവത്തിന് സ്തോത്രവും സ്തുതിയും ആരാധനയും ഈ പ്രഭാതത്തിൽ നമുക്ക് അർപ്പിക്കുക. ഹാലലൂയ. ഇത് വിശുദ്ധ ദിവസമാണല്ലോ, ഇത് യഹോവയുണ്ടാക്കിയ ദിവസമാണ്. ഇന്ന് നാം ദൈവത്തിൽ സന്തോഷിച്ച് ആനന്ദിക്കേണ്ട ദിവസമാണ്. കഴിഞ്ഞ ഒരാഴ്ച വട്ടക്കാലം കണ്ട എത്രയോ പ്രിയമുള്ളവർ, നൂറുകണക്കിന് പ്രിയമുള്ളവർ ഈ പുതിയ ആഴ്ചയുടെ ആരംഭം കാണുവാൻ കഴിയാതെ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോയ സ്ഥാനത്ത് നമ്മെ ഭൂപ്പരപ്പിൽ ബലത്തോടെ നിർത്തിയ നാഥൻ്റെ വൻകൃപകളെ ധ്യാനിക്കുവാൻ ഇന്നത്തെ പ്രഭാതത്തിൽ നമുക്ക് കഴിയണം. അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം കേട്ട് ഈ പ്രഭാതത്തിൽ ബലപ്പെടണം. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടി കർത്താവിൻ്റെ നാമത്തെ നമുക്ക് ഒരുമിച്ച് മഹത്വപ്പെടുത്തുവാനിടയാകണം. ഏറ്റുമൊടുവിൽ അനുഗ്രഹിക്കപ്പെട്ട തിരുവചന ധ്യാനം ദൈവത്തിൽ നമുക്ക് പ്രാപിക്കുവാൻ വളരെ ഒരുക്കത്തോടെ നമുക്ക് ദൈവത്തിൻ്റെ പാദപ്പെടുത്തലായിരിക്കും. വളരെ പ്രാർത്ഥനയോടെയായിരിക്കുന്ന ദൈവമക്കൾക്കായി ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയരെ, ഈ ഒരു മണിക്കൂർ മാത്രം നീണ്ടു നിൽക്കുന്ന ഈ ആത്മീക ശുശ്രൂഷ നമ്മുടെ ജീവിതത്തിൽ എണ്ണപ്പെട്ട നിമിഷങ്ങളാക്കി ദൈവം തീർക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥനയോടെയായിരിക്കാം. 116-ാമത്തെ കീർത്തനം, അതിന് 7-ാമത്തെ തിരുവചനം ഇങ്ങനെ നാം വായിക്കുന്നു. എന്മനമേ, നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക, യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുവചന ഭാഗമാണ് നമ്മൾ വായിച്ചു കേൾക്കുവാനിടയായത്. 116-ാം സങ്കീർത്തനം, അതിൻ്റെ 7-ാമത്തെ തിരുവചനം, എന്മനമേ നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക, യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. ആത്മീക ജീവിതത്തിൽ നമ്മെ അസ്വസ്ഥരാക്കുന്ന, ഭാരപ്പെടുത്തുന്ന ഒട്ടനവധി അനുഭവങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കടന്നു വരും. എന്നാൽ സ്വർഗത്തിലെ ദൈവം അതിൻ്റെ നടുവിൽ നമുക്ക് നൽകുന്ന സ്വസ്ഥത, നമുക്ക് നൽകുന്ന സമാധാനം ഏറ്റവും വലിയ കാര്യമാണ്. ഇവിടെ ഭക്തനോടുള്ള ബന്ധത്തിൽ സ്വർഗം പറയുന്നു, നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക, കാരണം യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുകയാ. മനുഷ്യർ, സമൂഹം, ബന്ധുമിത്രാദികൾ ഒരുപക്ഷെ ഭക്തനെതിരെ അമ്മ ദോഷം ചെയ്ത് കാണാം, അന്യായം പ്രവർത്തിച്ചു കാണാം. പക്ഷേ അവൻ ആരാധിക്കുന്ന ദൈവത്തെക്കുറിച്ച് നോക്കിയേ ഒരു തിന്മ പോലും ചെയ്യാതെ സ്വർഗം ചെയ്തൊരു കാര്യം, സ്വർഗം പറയുന്നൊരു കാര്യം, ഞാൻ നിനക്ക് ഉപകാരങ്ങളെ നൽകുന്ന ദൈവമാണ്. ഇതുവരെയും തിന്മയായതൊന്നും ചെയ്യാതെ നന്മ മാത്രം നമ്മുടെ ജീവിതത്തിൽ നൽകി അത്ഭുതകരമായി നടത്തുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തികളെ ഓർത്ത് എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? എന്മനമേ, ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, ജീവിതത്തിൽ ഏതൊക്കെ വിഷയങ്ങളുടെ നടുവിൽ താളം തെറ്റിയ അവസ്ഥയിലായിരിക്കുന്നു, മനോവിഷമതയോടെ ആയിരിക്കുന്നു, ഇന്ന് പകൽക്കാലം ഈ വചനം ഏറ്റെടുക്ക്. എന്മനമേ, നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക. അസ്വസ്ഥതപ്പെടുത്തുവാനല്ല, ആ വിഷയത്തെ ഓർത്ത് ഭാരപ്പെടുവാനല്ല, ആ വിഷയത്തെ ഓർത്ത് നീറിപ്പുകയുവാനല്ല, ഇന്ന് പകൽ ആ കുറിവാക്യം ഏറ്റെടുക്ക്. യഹോവ ഈ പ്രഭാതത്തിൽ എനിക്ക് വേണ്ടി ഉപകാരം ചെയ്യുന്ന ദൈവമാ. ലോകം, ശത്രുവൊക്കെ ആമേൻ നമുക്കെതിരെ ദോഷമായുള്ള ചെയ്യുമ്പോൾ നാം ആരാധിക്കുന്ന നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി ഉപകാരം ചെയ്യുന്ന ദൈവമാ. അതേ ദൈവമക്കളെ, ആ ദൈവം നമുക്ക് സ്വസ്ഥത നൽകുന്ന ദൈവമാണ്. 23-ാം സങ്കീർത്തനം 2-ാമത്തെ തിരുവചനത്തിൽ നാം വായിക്കുന്നു, ആമേ പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് അവൻ എന്നെ നടത്തുന്നു. നല്ല ഇടയൻ്റെ പ്രത്യേകത കണ്ടോ? ആടുകളെ നടത്തുന്ന അനുഭവം സ്വസ്ഥതയുള്ള വെള്ളത്തിൻ്റെ അരികത്തിലൂടെയാ. ഇന്ന് പകൽ ആടുകളെപ്പോഴും ആഗ്രഹിക്കുന്നത്
ആമെ തെളിവാർന്ന വെള്ളം, സ്വസ്ഥമാർന്ന വെള്ളം കുടിക്കുവാനാണ് ആടുകൾ ഇഷ്ടപ്പെടുന്നത്. ഇടയൻ അതനുസരിച്ച് അത് മനസ്സിലാക്കി സ്വസ്ഥതയുള്ള വെള്ളത്തിൻ്റെ അരികത്തിലൂടെ തൻ്റെ ആടുകളെ നടത്തുകയാ. അത് ദൈവമക്കളെ, ഇന്നത്തെ ഈ പ്രഭാതത്തിൽ ഈ വരുന്ന ഒരാഴ്ച മുഴുവൻ അസ്വസ്ഥതകൾ നിറഞ്ഞ അനുഭവത്തിലൂടെയല്ല, ഭാരപ്പെടുത്തുന്ന അനുഭവങ്ങളിലൂടെയല്ല, സ്വസ്ഥതയുടെ അനുഭവങ്ങളിലൂടെ, സമാധാനപരമായ അനുഭവങ്ങളിലൂടെ, വിടുതലുകളുടെ അനുഭവങ്ങളിലൂടെ ഇന്നത്തെ പ്രഭാതത്തിൽ ദൈവം നമ്മെ നടത്തുവാൻ വിശ്വസ്തനായ ദൈവമാണെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയും. ഹാലേലൂയ. കഴിഞ്ഞ ആഴ്ചയിൽ പലരും ആമെ അസ്വസ്ഥതരായ വിഷയങ്ങളുടെ നടുവിൽ ഈ പ്രഭാതത്തിൽ സ്വസ്ഥത നൽകി നമ്മെ മാനിക്കുന്ന ഒരു ദൈവമാണ് പ്രിയരെ നമ്മൾ ആരാധിക്കുന്ന ഉന്നതനായ ദൈവം. നമുക്കറിയാം രണ്ട് തിരുവർത്തങ്ങളുടെ പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ ആമേൻ സ്തോത്രം, യഹോവയായ ദൈവം ആസ എന്ന രാജാവിൻ്റെ ഭരണകാലത്ത് ആ രാജ്യത്തിൽ 10 വർഷം സ്വസ്ഥത നൽകിയതായി നമുക്ക് കാണാൻ കഴിയും. ആ നാളുകളിൽ യുദ്ധമൊന്നുമില്ല, വിശ്രമം ദൈവം കൊടുക്കുവാനിടയായി, സ്വസ്ഥത ദൈവം കൊടുക്കുവാനിടയായി. ഇന്ന് പകൽ കേൾക്കണമേ, ആസായിക്ക് അസ്വസ്ഥത അനുഭവിക്കുവാൻ അതിൻ്റെ പിന്നിലൊരു വലിയ കാര്യമുണ്ട് ദൈവമക്കളെ. വെറുതെയല്ല സ്വസ്ഥതയും വിശ്രമവും, അല്ലെങ്കിൽ ആ കാലത്ത് യുദ്ധങ്ങളൊന്നും ഇല്ലാതിരിക്കുവാൻ കാരണം ആസ ഭരണം ഏറ്റെടുത്തപ്പോൾ തന്നെ ദൈവഹിതത്തിന് വിരുദ്ധമായി നിന്ന, അല്ലെങ്കിൽ ദൈവിക സ്വസ്ഥതകൾക്ക്, ദൈവിക പ്രവൃത്തികൾക്ക് തടസ്സമായി നിന്ന എല്ലാ പൂജാഗിരികളെയും എല്ലാ സ്തംഭ വിഗ്രഹങ്ങളെയും ആസ രാജ്യത്തു നിന്ന് തുടച്ചു മാറ്റുവാനിടയായി, അല്ലെങ്കിൽ ഉടച്ചു കളയുവാനിടയായി. ദൈവഹിതമില്ലാത്തതിനെ തുടച്ചു മാറ്റിയപ്പോൾ, ദൈവഹിതമില്ലാത്തതിനെ ഉടച്ചു കളഞ്ഞപ്പോൾ രാജ്യത്തിൽ സ്വസ്ഥത ദൈവം നൽകുവാനിടയായി. ഇന്ന് പക നമ്മുടെ അസ്വസ്ഥതയെ കെടുത്തുന്ന, സ്വസ്ഥതയെ നഷ്ടപ്പെടുത്തുന്ന അനുഭവങ്ങളെ ഈ പ്രഭാതത്തിൽ ആത്മാവിൽ കണ്ടുകൊണ്ട് ഈ പകൽക്കാലം ജയമെടുത്ത് മുമ്പോട്ട് പോകുവാൻ ഇന്ന് പകൽക്കാലം ദൈവം നമ്മെ സഹായിക്കട്ടെ. പുതിയ നിയമത്തിൽ മർക്കോസിന്റെ സുവിശേഷം 5:34 യേശു കർത്താവ് 12 വർഷം രക്തസ്രാവം പിടിച്ച ആ സ്ത്രീയോട് പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാ, ആമേ സ്ത്രീയെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ബാധ ഒഴിഞ്ഞ് സ്വസ്ഥയായിരിക്കുക, ബാധ ഒഴിഞ്ഞ് സ്വസ്ഥയായിരിക്കുന്നു, സ്വസ്ഥയായിരിക്കുക എന്ന് യേശു പറയുകയാ. അപ്പോൾ അത് 12 വർഷമായി അവളെ അലട്ടിയത് ഒരു വലിയ രോഗമല്ലായിരുന്നു. രോഗമായിരുന്നെങ്കിൽ 12 വർഷം ട്രീറ്റ്മെന്റ് ചെയ്ത ആ സ്ത്രീക്ക് ഏതെങ്കിലുമൊക്കെ നിലകളിൽ ഒരു സൗഖ്യം കിട്ടിയേനെയായിരുന്നു, ഒരു സ്വസ്ഥത കിട്ടിയേനെയായിരുന്നു. എന്നാൽ പണം ചെലവഴിച്ചതും ഡോക്ടറെ കണ്ടതും ആ മേൽ സ്തോത്രം എല്ലാം ചെയ്തത് അസ്വസ്ഥതകൾ മാത്രമാണ് അവളുടെ ജീവിതത്തിൽ പ്രദാനം ചെയ്തത്. ഏറ്റവും ഒടുവിൽ യേശുവിൻ്റെ അടുക്കൽ കടന്നു വന്ന് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്കലെ തൊട്ടപ്പോൾ അവിടെ ആ രോഗം മാറി. അവിടെ വായിക്കുന്നു, ബാധ ഒഴിഞ്ഞ് സ്വസ്ഥയായിരിക്കുക എന്ന് യേശു പറയുവാനിടയായി. യേശുവിനെ തൊട്ടപ്പോൾ അവളുടെ ജീവിതത്തിൽ നാമേ വർഷങ്ങളായി അവൾ ആഗ്രഹിച്ച, കൊതിച്ച ആ വിടുതൽ ആ സ്ത്രീക്ക് പ്രാപിക്കുവാനിടയായി. എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, സ്വസ്ഥത നൽകുവാൻ, സമാധാനം നൽകുവാൻ ഒരേ ഒരുവൻ നാം ആരാധിക്കുന്ന യേശു കർത്താവ് മാത്രമാ. അവ സമാധാനത്തിൻ്റെ പ്രഭുവാണ്. എൻ മനമേ, നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക, യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. ഈ പകൽക്കാലം സ്വർഗീയമായ വിടുതൽ, സ്വർഗീയമായ സ്വസ്ഥത, സ്വർഗീയമായ സമാധാനം ഇന്ന് പകൽക്കാലം പ്രാപിച്ചെടുത്ത് മുമ്പോട്ട് പോകുവാൻ ദൈവകരുണയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. കണ്ണുകളെ മൂടാം, പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ കർത്താവേ, മനോഹരമായ നല്ല വിശുദ്ധ ദിവസത്തിൻ്റെ പകലിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ മുഖത്തേക്ക് ഞങ്ങൾക്കൊരു പ്രാവശ്യം കൂടെ നോക്കി അഭാപിതാവേ എന്ന് വിളിക്കുവാൻ സുപുത്രത്തിലെ ആത്മാവിനെ ഞങ്ങൾക്ക് നൽകിയ ദൈവത്തിന് ഞങ്ങൾ സ്തോത്രവും ബഹുമാനവും അർപ്പിക്കുകയാണ്. തുടർന്ന് നടക്കേണ്ട എല്ലാ ശുശ്രൂഷകളെയും സ്വർഗം ഇറങ്ങി വന്ന് ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ, മാന്യപ്രേക്ഷകരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുമഹത്വം വെളിപ്പെടുത്തും യേശു രക്ഷിതാവിൻ്റെ നാമത്തിൽ തന്നെ.